ഗെയിൽ വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് വ്യവസായ മന്ത്രി എ സി മൊയ്തീന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട് കളക്ടറേറ്റിലാണ് യോഗം. എന്നാൽ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ച ശേഷം മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന് സമരസമിതി അറിയിച്ചു. രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യമിട്ട് വി എം സുധീരനും പി കെ കുഞ്ഞാലിക്കുട്ടിയും സമരകേന്ദ്രം സന്ദർശിച്ചു. സമരക്കാർ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നു. ഗെയിൽ സമരത്തിന്റെ മറവിൽ മുഖം മേഖലയിൽ ആക്രമണം ഒഴിച്ചുവിട്ട് ബോധപൂർവ്വം സംഘർഷം നടത്താൻ ചില തീവ്രവാദ സംഘടനകൾ നീക്കം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചുചേർത്തത്. മന്ത്രി എ സി മൊയ്തീൻ പങ്കെടുക്കുന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, സമരസമിതി നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഗെയിൽ അധികൃതർ എന്നിവർ പങ്കെടുക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക. സമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് നേതാക്കളായ വി എം സുധീരൻ, പി കെ കുഞ്ഞാലിക്കുട്ട് എന്നിവർ മുഖത്തെത്തി. സമരം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിലൊന്നും പ്രശ്നമില്ല, ജനങ്ങളും ഞങ്ങളും തമ്മിൽ വേർതിരിവില്ല. ജനങ്ങളോടൊപ്പമാണ് യു ഡി എഫ്. ആ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന യു ഡി എഫ് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ന്യായമായ ഈ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങളിൽ അവരോടൊപ്പം സത്യസന്ധമായി ന്യായമായി. ഗെയിൽ സമരത്തിന്റെ മറവിൽ പോലീസിനെതിരെ സമരക്കാർ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായതായി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. സംഘർഷത്തിനിടയിലും ഗെയിൽ പൈപ്പ് ലൈനിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം തിരുവമ്പാടി എം എൽ എ ജോർജ് എം തോമസ് ഗെയിൽ അധികൃതരുമായി ചർച്ച നടത്തി. സർക്കാർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം എത്രയായും നൽകുമെന്നും നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്നും ഗെയിൽ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഗെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ യു ഡി എഫിന് ഇരട്ടത്താപ്പെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യു ഡി എഫ് തുടങ്ങിവെച്ച പദ്ധതി തന്നെയാണ് ഇപ്പോൾ അവർ തന്നെ എതിർക്കുന്നത്. ഏത് വികസന പദ്ധതി വന്നാലും അനുവദിക്കില്ലെന്ന് പറയുന്ന ചിലരുണ്ട്. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. ജനജാഗ്രത യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വിരുദ്ധ ശക്തികൾ ഒത്തുകൂടി ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. സ്വാഭാവികമായി ജനങ്ങൾ പ്രചരണത്തിൽ പെട്ടുപോകും. പക്ഷേ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് യാതൊരുവിധ അപകടവും ഇല്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഇപ്പോൾ അവർ തന്നെ ഈ സമരം ചെയ്യുന്ന ചില സംഘടനകളുമായി ചേർന്ന് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഏത് വികസന പദ്ധതികൾ വന്നാലും അത് നടപ്പാൻ അനുവദിക്കില്ല എന്നതാണ് ചില തീവ്രവാദ സംഘടനകൾ ഇവിടെ എടുത്തിരിക്കുന്ന സമീപനം. അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഗെയിൽ സമരം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ യു ഡി എഫ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സമരം ഇതുവരെയും യു ഡി എഫ് ഏറ്റെടുത്തിട്ടില്ലെന്നും മുഖത്ത് പോലീസ് രാജാണ് നടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതുവരെ യു ഡി എഫ് ഈ ഗെയിലുമായി ബന്ധപ്പെട്ട് സമരത്തിന് ഇറങ്ങിയിരുന്നില്ല. ഇന്ന് സി വി എം സുധീരനും സി കുഞ്ഞാലിക്കുട്ടിയും ആ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. പ്രാദേശികമായി അവിടുത്തെ എം പി സി ഷാനവാസും സമരക്കാർക്ക് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മർദ്ദനമുറകളിലൂടെ, അടിച്ചമർത്തലിലൂടെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ സമീപനം മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ഡി എഫിന് ഈ സമരം ഏറ്റെടുക്കേണ്ടതായി വരും. ഗെയിൽ സമരം സമവായത്തിലൂടെ പരിഹരിക്കണമെന്ന് കാനം രാജേന്ദ്രൻ. തെളിവില്ലാതെ സമരത്തെ തീവ്രവാദമെന്തുണ്ടെന്ന് ആരോപിക്കാൻ കഴിയില്ലെന്നും കാനം ജനജാഗ്രതാ യാത്രയ്ക്കിടെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഉറച്ച നിലപാടാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ അതേസമയം ജനങ്ങളെ ഉള്ള സമീപനം, എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത് കേൾക്കുകയല്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയില്ല. ഒരു കാര്യം രണ്ടു വിധത്തിൽ ചെയ്യാം, സമവായം ഉണ്ടാക്കുകയും ചെയ്യാം അടിച്ചമർത്തുകയും ചെയ്യാം. അതിൽ സമവായം ഉണ്ടാക്കുന്ന രീതിയാണ് നല്ലത് എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതു അഭിപ്രായം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകി. വ്യാജ തെളിവുണ്ടാക്കി തന്നെ കുടുക്കിയെന്നും തന്നെ പ്രതിയാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് അന്വേഷണ സംഘം പെരുമാറിയതെന്നും ദിലീപ് കത്തിൽ പറയുന്നു. ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെയും കത്തിൽ ദിലീപിന്റെ ആരോപണം.
നടിയെ ആക്രമിച്ച കേസിൽ നിലവിലെ അന്വേഷണ സംഘത്തിനെതിരായാണ് ദിലീപ്. ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകിയത് കേസിൽ തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നതായും ഡി ജി പി ലോക്നാഥ് ബെഹ്റയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേധാവി എ ഡി ജി പി ബി സന്ധ്യയും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ദിലീപ് കത്തിൽ ആരോപിക്കുന്നു. ഇപ്പോൾ കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ പ്രതിയാക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായതുപോലെയാണ് പെരുമാറിയത്. തനിക്ക് കേസിലെ പ്രതികളിൽ നിന്നും ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ അത് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞവർ ഫോണിലൂടെ തന്നെ ബന്ധപ്പെട്ടതിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. പൾസർ സുനി അടക്കമുള്ള പ്രതികളിൽ നിന്ന് ഭീഷണി സന്ദേശം ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ള വിശദീകരണവും നൽകിയിരുന്നു. വ്യാജമായ തെളിവുകൾ ഉപയോഗിച്ചാണ് തനിക്കെതിരെ കുറ്റം സ്ഥാപിക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. തനിക്കെതിരെ മൊഴി നൽകാൻ പോലീസ് പലരെയും നിർബന്ധിക്കുന്നതായും നടൻ ദിലീപ് കത്തിൽ ആരോപിക്കുന്നു. അതിനാൽ നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റി സി ബി ഐയെ കേസന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് ദിലീപ് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കുന്നത് നിർബന്ധമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. ആധാർ നിർബന്ധമാക്കുന്നതിനെതിരായ ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ച കോടതി മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി. ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവിറക്കാനും കോടതി വിസമ്മതിച്ചു. എന്നാൽ ആധാറും മൊബൈൽ നമ്പറും ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉപഭോക്താക്കളെ പരിഭ്രാന്തരാക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ കൃത്യമായി അറിയിക്കണം. മൊബൈലും ആധാറും ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി SMS വഴി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം ആധാറും മൊബൈൽ നമ്പറും ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അടുത്ത വർഷം February 6 വരെ ഇതിന് സമയം അനുവദിച്ചിട്ടുണ്ടെന്നും സുപ്രീംകോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകി. പുതിയ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആധാർ നിർബന്ധമാണ്. നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ March 31 ആധാറുമായി ബന്ധിപ്പിക്കണം. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ രാജ്യത്ത് ഒരിടത്തും പട്ടിണി മരണം ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ആധാറിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് കൈമാറി. ഈ മാസം അവസാനം ഭരണഘടനാ ബെഞ്ച് ഹർജികളിൽ വാദം കേൾക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിജെപി നേതാവ് യശ്വന്ത് സിൻഹ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തും. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJP നയങ്ങൾക്കെതിരെ സിൻഹ പട നയിക്കുക. മോദിയുടെ സാമ്പത്തിക നയങ്ങളുടെ കടുത്ത വിമർശകനാണ് സിൻഹ. BJPയുടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സുരേഷ് മേത്ത നയിക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ യശ്വന്ത് സിൻഹ പങ്കെടുക്കും. കോൺഗ്രസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ക്ഷണപ്രകാരമാണ് യശ്വന്ത് സിൻഹ ഗുജറാത്തിലെത്തുന്നത്. BJP നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സിൻഹ കോൺഗ്രസ് വേദികളിലെത്തുന്നത് BJPക്ക് കനത്ത തിരിച്ചടിയാകും. മുൻ ധനമന്ത്രി കൂടിയായ യശ്വന്ത് സിൻഹയുടെ പുത്രൻ ജയൻ സിൻഹ നിലവിൽ മോദി സർക്കാരിൽ മന്ത്രിയാണ്. ഈ മാസം പകുതിയോടെ സിൻഹ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കും. മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ തകർക്കുകയാണെന്ന് യശ്വന്ത് സിൻഹ പരസ്യമായി വിമർശിച്ചിരുന്നു. നോട്ടുമാറ്റം രാജ്യത്തെ പിന്നോട്ടടിച്ചുവെന്ന നിലപാടെടുത്ത ആദ്യ BJP നേതാവ് കൂടിയാണ് യശ്വന്ത്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്വന്തം പാളയത്തിലെ പട തന്നെ BJPക്ക് തലവേദനയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്നവരുമായി കളക്ടർ നടത്തിയ ചർച്ച വിജയകരം. സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുമെന്ന് കളക്ടർ വാസുകി ഉറപ്പു നൽകി. കരമടി തൊഴിലാളികളുടെ കുടിശ്ശിക തുക എത്രയും വേഗം വിതരണം ചെയ്യുമെന്ന് കളക്ടർ വ്യക്തമാക്കി. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ വിതരണം 10 ദിവസത്തിനകം ഉറപ്പാക്കുമെന്നും ചർച്ചയിൽ തീരുമാനമായി. ഇപ്പോൾ നേരത്തെ നമ്മൾ കരമടി തൊഴിലാളികൾക്ക് പൈസ എൻഹാൻസ് ചെയ്ത് കൊടുക്കേണ്ട ചെക്ക് വിതരണം നേരത്തെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുമോ അത്രയും വേഗം പൂർത്തിയാവാം. അതുപോലെ തന്നെ ഈ മണ്ണെണ്ണയുടെ കാര്യത്തിൽ എത്രയും ഈ അടുത്ത ഒരു 10 ദിവസത്തിനകത്ത് തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നു. അപ്പം അതിൻ്റെ തീരുമാനം ഉണ്ടാവും. അതുപോലെ തന്നെ കരമടി തൊഴിലാളികളുടെ ഈ എണ്ണം കൂട്ടാനുള്ള അതിൻ്റെ സർവേ അത് November 30 അത് പൂർത്തിയാവും. അപ്പം ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരുടെ തീരുമാനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അത് സർക്കാരിലേക്ക് എടുത്തിട്ട് പോവുകയാണ്. ചാലക്കുടി രാജീവ് വധക്കേസിൽ റിമാൻഡിലായ അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. വിശദമായ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തലിന്റെ പകുതിയിൽ താഴെ മാത്രമേ ഉദയഭാനു സമ്മതിച്ചിരുന്നുള്ളൂ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഉദയഭാനു നിലവിൽ ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിലാണ്. ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. LDFിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പര്യടനം നടത്തിവന്ന ജനജാഗ്രത യാത്രകൾ ഇന്ന് സമാപിക്കും. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ തൃശൂരിലും കാനം രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ
വൈറ്റ്ലിയിലുമാണ് സമാപിക്കുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ലഭിച്ച വൻ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥയുടെ പര്യടനം അവസാനിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ജാഥകളുടെ സമാപനത്തിലേക്ക് കടക്കുന്നു. സമാപനം എപ്പോഴായിരിക്കും? അതിൻ്റെ അതായത് കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തോളം നടന്ന ഈ പര്യടനങ്ങളുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുക. പ്രതീക്ഷ, കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ രാജ്യത്ത് നടപ്പിലാക്കുന്ന വർഗീയവൽക്കരണത്തിനെതിരെയും മതനിരപേക്ഷതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചും ഒപ്പം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുമാണ് രണ്ട് ജാഥകൾ കേരളത്തിൽ പര്യടനം നടത്തിയത്. ജനജാഗ്രത യാത്രകളെന്ന പേരിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വടക്ക് കാസർഗോഡ് നിന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്തു നിന്നുമാണ് രണ്ട് ജാഥകൾ ആരംഭിച്ചത്. അതിൽ വടക്കൻ മേഖലാ ജാഥ അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിൽ സമാപിക്കും. ഒപ്പം തെക്കൻ മേഖലാ ജാഥ അല്പസമയത്തിനകം തന്നെ എറണാകുളത്ത് വൈറ്റില ജംഗ്ഷനിൽ സമാപിക്കും. രണ്ട് ജാഥകളും അവസാന സ്വീകരണ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിലെ വടക്കൻ മേഖലാ ജാഥയുടെ സമാപന സമ്മേളന വേദിയിലാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത് ജനതാദളിന്റെ ദേശീയ സെക്രട്ടറി ജനറൽ ഡാനിഷ് അലിയാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനവിരുദ്ധമായ നയങ്ങൾ, ഒപ്പം തന്നെ രാജ്യത്താകമാനം ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയവൽക്കരണം, ആർ എസ് എസും സംഘപരിവാർ കേന്ദ്രങ്ങൾ നടപ്പിലാക്കുന്ന വർഗീയവൽക്കരണ പ്രചരണങ്ങൾ ഒക്കെ തുറന്നുകാട്ടുക എന്ന് അതാണ് പ്രധാന ലക്ഷ്യം. ഒപ്പം മതനിരപേക്ഷതയുടെ സന്ദേശം കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നും ലക്ഷ്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ സർക്കാർ നടപ്പിലാക്കുന്ന, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നതും ലക്ഷ്യമായിരുന്നു. ഈ ലക്ഷ്യങ്ങൾ ഈ സംസ്ഥാന വ്യാപകമായി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയിലാണ് ഇടത് കേന്ദ്രങ്ങൾ. കാരണം ഓരോ ദിവസവും 5 കേന്ദ്രങ്ങൾ വീതമാണ് രണ്ട് ജാഥകളും പര്യടനം നടത്തിയത്. അങ്ങനെ ഓരോ ദിവസവും ഏതാണ്ട് 100,000+ ആളുകളെ നേരിട്ട് ഈ ജാഥയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 21 ഒക്ടോബർ ആരംഭിച്ച ജാഥ ഇന്ന് 3 നവംബർ സമാപിക്കുമ്പോൾ ഏതാണ്ട് 1 കോടിയോളം ആളുകളിലേക്ക് ഈ ജാഥയുടെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് കേന്ദ്രങ്ങൾ. കാരണം എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനക്കൂട്ടമാണ് ജാഥയെ വരവേൽക്കാൻ എത്തിയത്. ഒന്നാമത് മലപ്പുറം പോലുള്ള വലത് ശക്തി കേന്ദ്രങ്ങളിൽ, മുസ്ലിം ലീഗിൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ ജാഥയിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒപ്പം തന്നെ ഇടത് ശക്തി കേന്ദ്രങ്ങളിലും ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയൊക്കെ മുഴുവൻ ശക്തിയും വിളിച്ചോതുന്ന തരത്തിലുള്ള വലിയ ബഹുജന മുന്നേറ്റങ്ങളാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളിലേക്കും ജാഥയുടെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയിലാണ്, കഴിഞ്ഞു എന്ന വിശ്വാസത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് ഇടത് കേന്ദ്രങ്ങൾ. ഏതായാലും അല്പസമയത്തിനകം ജാഥയുടെ സമാപന പരിപാടികൾ ആരംഭിക്കും. തെക്കൻ മേഖലാ ജാഥയുടെ സമാപനം വൈറ്റിലയിലും വടക്കൻ മേഖലാ ജാഥയുടെ സമാപനം ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂരിലുമാണുള്ളത്. സാലി മുഹമ്മദാണ് വടക്കൻ മേഖലാ ജാഥയുടെ സമാപന ഘട്ടത്തിലെ വിശദാംശങ്ങൾ നൽകിയത്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന എൽ ഡി എഫിൻ്റെ തെക്കൻ മേഖലാ ജനജാഗ്രത യാത്രയും എറണാകുളം ജില്ലയിൽ പര്യടനം ഇന്ന് പൂർത്തിയാക്കും. രാവിലെ ഞാറയ്ക്കൽ ലേബർ കോർണറിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം തുടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം കൊച്ചി, സാന്റോ നഗർ, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് തൃക്കാക്കര, എറണാകുളം മണ്ഡലങ്ങൾ സംയുക്തമായി വൈറ്റ്ലിയിൽ സ്വീകരണം നൽകും. വൈകിട്ട് 40 സമയത്തിനകം വൈറ്റ്ലിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രിമാരായ തോമസ് ഐസക്, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ കൂടാതെ മറ്റ് എൽ ഡി എഫിന്റെ നേതാക്കളും പങ്കെടുക്കും. സമാപന സമ്മേളനത്തോടെ തെക്കൻ മേഖല ജനജാഗ്രത യാത്രയ്ക്ക് പരിസമാപ്തിയാകും. അന്ധവിദ്യാലയത്തിലെ കുട്ടികൾക്ക് സ്നേഹം പകർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഴുതക്കാട് അന്ധവിദ്യാലയത്തിലെ 30 കുട്ടികളാണ് അധ്യാപകർക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ എത്തിയത്. കുട്ടികളുമായി വിശേഷം പങ്കുവച്ച മുഖ്യമന്ത്രി മധുരം നൽകി. ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രം വേണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സ്കൂളുകളുടെ കാര്യം കൂടി ഉൾപ്പെടുത്തണമെന്നതായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യം. ഇക്കാര്യത്തിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നായി മുഖ്യമന്ത്രി. ഭിന്നശേഷിക്കാർക്കുള്ള ഭക്ഷണത്തിൻ്റെ വിഹിതം 50 രൂപയിൽ നിന്നും 100 രൂപയാക്കുന്ന കാര്യം പരിശോധിക്കും. നിലവിൽ 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾ വഴുതക്കാട് സ്കൂളിൽ താമസിച്ച് മറ്റൊരു സ്കൂളിൽ പോയി പഠനം നടത്തി വരികയാണ്. ഇത് പരിഹരിക്കാൻ സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. 5 മുതൽ 12 വരെ പഠനം നടത്തുന്ന 20 കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകണമെന്ന അഭ്യർത്ഥന മുഖ്യമന്ത്രി സ്വീകരിച്ചു. രോഗബാധിതയായ ഹലീനയ്ക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും ലഭിച്ചതോടെ കുട്ടികൾ സന്തോഷത്തോടെ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
നമ്പർ പ്ലേറ്റുകൾ മറച്ച ചരക്ക് ലോറികൾക്കെതിരെ ആലുവ ട്രാഫിക് പോലീസ് നടപടി തുടങ്ങി. ദേശീയപാതയിൽ ആലുവ പുളിഞ്ചോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു മണിക്കൂറിനുള്ളിൽ 15 ചരക്ക് വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത്. നമ്പർ പ്ലേറ്റ് ദൃശ്യമാകാത്ത വിധം പിടിപ്പിച്ച ഇരുമ്പ് ഗ്രില്ലുകൾ പോലീസ് കട്ടർ ഉപയോഗിച്ച് അറുത്ത് മാറ്റി. ദേശീയപാതയിൽ കാൽനട യാത്രക്കാരെ ഉൾപ്പെടെ ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് ആലുവ ട്രാഫിക് പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോയത്. അപകടം വരുത്തുന്ന വാഹനങ്ങളുടെ നമ്പറുകൾ ക്യാമറയിൽ പോലും വ്യക്തമാകാത്ത വിധം മറച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എറണാകുളം റൂറൽ SP AV ജോർജ് നമ്പർ പ്ലേറ്റിന് മുന്നിലെ ഇരുമ്പ് ഗ്രില്ലുകൾ അറുത്തുമാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അത് നിയമവിരുദ്ധമാണ്. നമ്പർ പ്ലേറ്റ് നമ്മൾ മുമ്പിലും പുറകിലും സൈഡിലും നമ്മൾ കാണത്തക്ക രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന വാഹനങ്ങളിൽ വലിയ കർശന നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്. ഗ്രില്ല് നമ്മൾ വെൽഡറെ കൊണ്ട് നമ്മൾ അഴിച്ചു മാറ്റി അവർക്ക് പെട്ടിക്കേസ് കൊടുക്കുകയാണ്. ദേശീയപാതയിൽ ആലുവ പുളിഞ്ചോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ 15 ചരക്ക് വാഹനങ്ങളാണ് പിടികൂടിയത്. നമ്പർ പ്ലേറ്റിന് മുന്നിലെ ഗ്രില്ലുകൾ പോലീസ് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റി. പിടികൂടിയ പല ചരക്ക് ലോറികളുടെയും നമ്പറുകൾ പകുതി പോലും ദൃശ്യമായിരുന്നില്ല. ഡ്രൈവർമാരിൽ നിന്ന് വാഹനം രൂപമാറ്റം വരുത്തിയതിന് 500 പിഴ ഈടാക്കി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ദേശീയപാതയിൽ ആലുവയിൽ മാത്രം വാഹനാപകടം സൃഷ്ടിച്ച 3 നിർത്താതെ പോയിരുന്നു. ഈ അപകടങ്ങളിൽ 5 മരിച്ചത്. ലോറികളെല്ലാം അന്യസംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തവയാണെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ കൊച്ചി.